ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചർമ്മം നല്ല യങ്ങായിട്ടിരിക്കാനും അതിനോടൊപ്പം തന്നെ നല്ലൊരു ലൈറ്റനിങ് കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ്. ഇതിൽ നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളത് തന്നെയാണ്. അപ്പം നല്ലൊരു പാക്കാണ്. അപ്പോൾ ആവശ്യമുള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ഈ റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയും അപ്പം തന്നെ അതിനടുത്തൊരു കുഞ്ഞ് നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ട്, അതുകൂടെ പ്രസ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പം ഞാനൊരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് കോഫി പൗഡറാണ്. ഞാനിപ്പം ഒരു ചെറിയ സ്പൂൺ കോഫി പൗഡർ എടുക്കുന്നുണ്ട്. നമുക്ക് എത്ര വേണം അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ക്വാണ്ടിറ്റി എടുക്കേണ്ടത്. പിന്നെ കോഫി പൗഡർ എത്ര എടുക്കുന്നു അതനുസരിച്ച് തന്നെ ആയിരിക്കും നമ്മുടെ തേനോട് എടുക്കേണ്ടത്, കറക്റ്റ് ആ ഒരു രീതിയിൽ. അപ്പം നിങ്ങൾക്ക് എടുക്കുമ്പോൾ അതിൻ്റെ രീതി മനസ്സിലാവും. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ്. ഇതിൽ നമുക്ക് ഈ ഒരു കോഫി പൗഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നല്ല ലൈറ്റനിങ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റാണ് ഈ ഒരു കോഫി പൗഡർ. അതേപോലെ തന്നെ തേനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊന്ന് സ്മൂത്ത് ആക്കാനും നല്ല യങ്ങായിട്ടിരിക്കാനും നല്ല പോലെ ഹെൽപ്പ് ചെയ്യും. അപ്പം അതുകൊണ്ടാണ് ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഏതൊരു പാക്കാണെങ്കിലും കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കാറുണ്ട്. അപ്പം നമുക്ക് പ്രശ്നമൊന്നും ഇല്ലാതെ നല്ല നല്ലൊരു ഇതായിട്ട് ഇരിക്കും. പിന്നെ ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് ആ ഒരു ചെറിയൊരു നമ്മുടെ ഒരു സ്കിന്നൊക്കെ ഒന്ന് ഒരു ബ്ലഡ് സർക്കുലേഷൻ ആവുന്ന പോലെ ഞാൻ നല്ലപോലെ ചെയ്യാറുണ്ട്. അതിപ്പോൾ എല്ലാവരും ചെയ്യണമെന്നില്ല, എങ്കിലും അത് എനിക്ക് നല്ലപോലെ എഫക്റ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് കോഫി ആയതുകൊണ്ട് ഒരുപാട് അങ്ങ് സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ആക്കിയാൽ മാത്രം മതി. ഞാനിപ്പോൾ ഇതെൻ്റെ കയ്യിലാട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെറിയ ലൈറ്റനിങ്ങിൻ്റെ പ്രോബ്ലം വരും, കാരണം ഇവിടെ നല്ല മഴയുണ്ട്. അപ്പം അതുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഇത് തേനായതുകൊണ്ട് ഒരുപാട് ഡ്രൈ ആവേണ്ട, ജസ്റ്റ് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്ത് കളയാം. ഞാനിപ്പം ജസ്റ്റ് നിങ്ങളെന്ന് കാണിക്കാൻ വേണ്ടി വാഷ് ചെയ്യാണ്. പക്ഷേ ഇവിടെ മഴ ആയതുകൊണ്ട് അത്ര ലൈറ്റനിങ് ശരിയാവുന്നില്ല, എന്നാലും നല്ലതാണ് കേട്ടോ ഈ ഒരു ഇത്. നമ്മുടെ സ്കിൻ അപ്പം തന്നെ നല്ല സ്മൂത്തായിട്ടുണ്ട്. ഞാനിപ്പോൾ കഴുകുന്ന ടൈമിലൊക്കെ എനിക്ക് നല്ലപോലെ അറിയാൻ പറ്റുന്നുണ്ട് നല്ലൊരു സ്മൂത്തായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നല്ല വൈറ്റനിങ് ആണ്. നമുക്കൊരാഴ്ചയിൽ ഒരു വട്ടമൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.